എല്ലാവർക്കും അല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബ്രെഡും മുട്ടയും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് നമ്മൾ എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിലും ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്കിത് തയ്യാറാക്കാനും പറ്റും. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുഴച്ച് കഷ്ടപ്പെടുകയോ പരത്തി കഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കാനായി ഞാൻ 5 പീസ് ബ്രെഡ് കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രൗൺ ബ്രെഡ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഈ ബ്രെഡിൻ്റെ പീസ് ഒരു ബൗളിലോട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ എളുപ്പത്തിന് വേണ്ടിയൊന്ന് കട്ട് ചെയ്തിട്ടെന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ മുഴുവനും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഈ ബ്രെഡ് പീസ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ഇതുപോലൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് മാറ്റി വെക്കണം. നമുക്ക് കുഴയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ആ സമയം കൊണ്ട് ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2-3 കറിവേപ്പില കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, ഇത്രയുമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ക്യാബേജോ ക്യാപ്സിക്കോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ആ ബ്രെഡ് സോക്ക് ചെയ്ത ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്ര കടലമാവ് ചേർത്ത് കൊടുക്കുന്നോ അതിൻ്റെ പകുതി അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളകുപൊടി എരിവുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് എരിവിലാണ് സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പച്ചമുളകോ മുളകുപൊടിയോ ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കൈവച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൈവച്ച് തന്നെ മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഇതിലോട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ബ്രെഡ് സോക്ക് ചെയ്ത വെള്ളത്തിൽ തന്നെ ഇത് നല്ലപോലെ കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ 1-2 ടീസ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം കൂടുതലാണെന്ന് തോന്നിയാൽ കുറച്ച് കടലമാവോ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴും കടലമാവ് ചേർക്കുമ്പോൾ അതിൻ്റെ പകുതി അളവിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ എന്താ ഇതുപോലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലൊന്നൊരു ഒട്ടുന്ന പരുവത്തിലായിരിക്കും നമുക്ക് കുഴയ്ക്കുമ്പോൾ കിട്ടുക. ഇനി കൈ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടി നോക്കാം. നമുക്കിതുപോലൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. ചെറിയ നനവുള്ള കൈ കൊണ്ട് വേണം ഇതുപോലൊന്ന് ഉരുട്ടാനും പരത്തിയെടുക്കാനും ഒക്കെ ആയിട്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഞാൻ 5 മുട്ട ഇവിടെ പുഴുങ്ങി അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുട്ട കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കൈ ഒന്ന് നനച്ചതിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് എണ്ണയൊന്ന് തടവിയതിന് ശേഷം ഇതുപോലെ കുറച്ച് മാവെടുത്തൊന്ന് ഉരുട്ടി കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം. കൈ എപ്പോഴും നനവുള്ളതോ അല്ലെങ്കിൽ എണ്ണയൊന്ന് പുരട്ടിയതോ ആയിരിക്കണം, അല്ലെങ്കിൽ കയ്യിലൊട്ടും. ഇനി ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്കൊരു മുട്ടയുടെ പകുതി ഇതുപോലെ വെച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയ സൈസ് മതിയെങ്കിൽ ഇതിനെ ഒന്നും കൂടി കട്ട് ചെയ്ത് പകുതിയാക്കി എടുക്കാവുന്നതാണ് മുട്ട. ഇനി അതിന് മുകളിലോട്ട് കുറച്ച് മാവ് കൂടി എടുത്ത് ഇതുപോലൊന്ന് കവർ ചെയ്യാം, പാകത്തിനൊന്ന് പരത്തി കൊടുക്കാം. അതായത് കണ്ടോ, ഒത്തിരി കട്ടിയിൽ ഇതുപോലെ എടുക്കരുത്. ആ മുട്ടയൊന്ന് കവർ ചെയ്യാൻ പാകത്തിന് ഒന്ന് മാവെടുത്തൊന്ന് പരത്തി കൊടുത്ത് ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് സീൽ ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാ സൈഡും സീൽ ചെയ്തതിന് ശേഷം 2 കൈയിലിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതാ നല്ലപോലെ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇതാ ഇപ്പം ഞാൻ നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബ്രെഡ് ക്രംസിൽ നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ വെള്ളയിലിട്ടിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിലിട്ടൊന്ന് എടുക്കാവുന്നതാണ്. ഞാനിപ്പം ഡയറക്റ്റ് ബ്രെഡ് ക്രംസിലാണ് ഇട്ടെടുക്കുന്നത്. ഇതാ ഇതുപോലെ ബ്രെഡ് ക്രംസിലിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും സൈസിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ബോളായിട്ട് ഉരുട്ടിയെടുക്കണമെന്ന് തന്നെയൊന്നുമില്ല. മുട്ട ചെറുതാക്കി എടുത്തിട്ട് വേറെ ഷേപ്പിലൊക്കെ എടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാനിപ്പം 11 എണ്ണം ബോളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനെ ഒരു പാനിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ചൂടായ എണ്ണയിലോട്ട് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട്. അപ്പം ഞാനെന്താ ഒരു 6 എണ്ണം ആ പാനിൽ കൊള്ളുന്നത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് കുറച്ച് എണ്ണയൊന്ന് കോരി ഒഴിച്ചു കൊടുക്കണം. മുകൾ ഭാഗം കൂടി ഒന്ന് ബ്രൗൺ ആയി കിട്ടുന്നതിന് വേണ്ടിയാണ്.
ഇതുപോലെ എണ്ണയൊന്ന് കുറച്ച് കുറച്ചായിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ടാലാണ് ഇതിൻ്റെ ഉൾഭാഗമെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ നമുക്ക് മറിച്ചിടാൻ പാകത്തിനാകും. അതിനു മുമ്പ് കുത്തി ഇളക്കരുത്, അതിൻ്റെ അടിഭാഗം പൊട്ടിപ്പോകും. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ ഒന്നൊരു മറിച്ചിടാൻ പാകമാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാൻ എന്താ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ടും കുറച്ചെണ്ണ ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. മുകൾ ഭാഗം കൂടി നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്നതിന് വേണ്ടിയാണ്. ഇനി ഇത് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വലിയ ബോൾസാക്കി ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇതുപോലെ ചെരിച്ച് വെച്ചു കൊടുത്തും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് കുഴിയുള്ള പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എന്താ ചെരിച്ച് വെച്ചും എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുഴിയുള്ള പാത്രത്തിലുണ്ടാക്കിയാൽ 1-2 എണ്ണം വീതം വെച്ച് ഇട്ട് നല്ലപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തിരിച്ചു മറിച്ചുവിട്ട് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറാകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ എല്ലാ സൈഡും നല്ലപോലെ വെന്ത് നല്ലൊരു ബ്രൗൺ കളറായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റുന്നതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും എണ്ണ ഒഴിച്ചിട്ടില്ല. ഞാൻ ആ ഒഴിച്ചു കൊടുത്ത എണ്ണയെല്ലാം അതുപോലെ തന്നെയുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോൾസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും. ഇപ്പം ഞാൻ ദാ മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചെറുതായൊന്ന് തണുത്തിട്ടുണ്ട്, നല്ലപോലെ ഒന്നും തണുത്തിട്ടില്ല. ഇനി ഞാനിത് കട്ട് ചെയ്തതിൻ്റെ ഉൾഭാഗം നിങ്ങളെ കാണിച്ചു തരാം. ഞാനിപ്പോൾ കത്തി വെച്ച് കട്ട് ചെയ്യുന്ന മുട്ട പൊടിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കൈ കൊണ്ടല്ലെങ്കിലും പൊട്ടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ദാ ഒരു ചെറു ചൂടോടെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുമായിരിക്കും ഉണ്ടാവുക. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.